എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് ഒരച്ചാർ ഉണ്ടാക്കി നോക്കാം. അതും മീനച്ചാർ. നമുക്ക് ആർക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഡിഷാണിത്. കാരണം നമ്മൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും ബാച്ചിലേഴ്സ് പുറത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും എടുത്തില്ലെങ്കിലും ഒരു കുപ്പി അച്ചാർ നമ്മുടെ അമ്മേൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരാത്തവരായിട്ട് ആരുമില്ല. അത്രയ്ക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ്. അത്യാവശ്യം നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ ചോറ് കഴിക്കാനും എല്ലാം പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനെ ഇഷ്ടപ്പെടുന്നതും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മീനച്ചാറുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളച്ചൂരിയാണ്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ്. നമ്മൾ മീനച്ചാർ ഉണ്ടാക്കാൻ നേരത്ത് ഏത് തരത്തിലുള്ള മീനാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കട്ടി മുള്ളുള്ള മീനുകൾ അച്ചാറിന് ഉപയോഗിക്കാതിരിക്കുക. മത്തി, നത്തോലി ഇങ്ങനത്തെ മീനുകളൊക്കെ അച്ചാറിടാൻ വേണ്ടി നല്ലതാണ്. ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്, ആവശ്യത്തിന് ഉപ്പ്, ഇത് ചേർത്ത് മിക്സ് ചെയ്ത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണിത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തത്. ഇത് 50 ഗ്രാം കാണും. 30 അല്ലി വെളുത്തുള്ളി, ഇത് നീളത്തിൽ അരിഞ്ഞത്. നമ്മൾ എത്രമാത്രം വെളുത്തുള്ളിയും ഇഞ്ചിയും മീനച്ചാറിന് ചേർക്കുന്നോ അത്രയ്ക്കും ടേസ്റ്റ് നമ്മുടെ അച്ചാറിനുണ്ടായിരിക്കും. 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തത്. ഉലുവാപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചതാണ്, ഇത് 1 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ കായപ്പൊടി, കാശ്മീരി മുളക് പൊടി 4 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, 4 വറ്റൽമുളക്, 3 തണ്ട് കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, 1/2 കപ്പ് വിനാഗിരി. നമ്മൾ മീനച്ചാർ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ്. മീനച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ മീൻ വറുത്ത് കോരിയെടുക്കാം. അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെക്കുക. ചൂടായതിനു ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. മീൻ മുങ്ങി നിൽക്കേണ്ട രീതിയിൽ അത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണയ്ക്കകത്ത് നമ്മൾ അച്ചാറിടുന്നത് കുറേ നാൾ അച്ചാർ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിലാണ്. അച്ചാർ കേടുകൂടാതിരിക്കും നല്ലെണ്ണയ്ക്കകത്ത് അച്ചാറിടുമ്പം. പിന്നെ നമുക്ക് വേഗം എടുത്ത് കൂട്ടി തീർക്കാനുള്ളതാണെങ്കിൽ സാധാരണ നമ്മുടെ ഓയിലിൻ്റെ അകത്ത്, സൺഫ്ലവർ ഓയിലിൻ്റെ അകത്ത് ഫ്രൈ ചെയ്ത് എടുത്ത് യൂസ് ചെയ്താൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന 1 കിലോ മീനാണ്. ഇത് വറുത്ത് വരുമ്പോഴത്തേ ഏകദേശം ഒരു 300 ഗ്രാം ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. കോരിയെടുത്ത് മാറ്റിയതിന് ശേഷം മാത്രം തീ ഓഫ് ചെയ്താൽ മതി. സിമ്മിലിട്ടിട്ട് കോരിയെടുക്കുക. അങ്ങനെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ചട്ടിയിൽ വെക്കുന്നതെങ്കിൽ ഇങ്ങനെയൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാൻ വേണ്ടി. ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഇഞ്ചി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച 5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം.
മറ്റൊരു മുളക് നടുവേ ഒന്ന് മുറിച്ചിട്ടിടണം ഇതിനകത്തേക്ക്. ഇതെല്ലാം വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് തീ സിമ്മിലിട്ടിട്ട് വേണം പൊടികളിട്ട് കൊടുക്കാൻ. ആദ്യം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 2 മിനിറ്റ് നമുക്ക് ഈ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പൊടിയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് നമ്മുടെ കായപ്പൊടി. ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് മീൻ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പൊടിയായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് തന്നെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വിനേഗർ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. നമുക്ക് നോക്കിയിട്ട് ആവശ്യമനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബാലൻസ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ഇളക്കാം. ഇളക്കി എടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആകട്ടെ. ചിലർക്കൊക്കെ ഈ വിനാഗിരി ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മണവും കുത്തലൊക്കെ വരുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയുള്ളവർ വിനാഗിരി നമ്മൾ എത്രയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ആ അളവ് എടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക വിനാഗിരി. അതിനുശേഷം അത് തണുപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഇതുവരെയായിട്ട് ഉപ്പ് ചേർത്തില്ലായിരുന്നു. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ വിനാഗിരിൻ്റെ പുളിയൊന്നും കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവത്തില്ല. അത് നമ്മൾ അച്ചാറിട്ടിട്ട് ഒരു 5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ വിനാഗിരി കറക്റ്റാണോ പുളിയുണ്ടോ എന്നൊക്കെ നോക്കുക. ഇപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ വിനാഗിരി തിളപ്പിച്ചിട്ട് ആറിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അന്നേരം പുളി കുറവാണെങ്കിൽ വിനാഗിരി തിളപ്പിച്ച് ആറിച്ചതിന് ശേഷം ഉപയോഗിക്കുക. പച്ച വിനെഗർ ഉപയോഗിക്കരുത് ഇതിൻ്റെ അകത്ത്, കാരണം വേഗം അച്ചാർ കേടായി പോകും. മീനച്ചാർ ഗ്രേവി രൂപത്തിലാണ് ഇതുപോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചാറോടുകൂടിയാണ് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം 1/2 കപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. തിളപ്പിച്ച് അരച്ച വെള്ളമല്ല, തിളപ്പിച്ച വെള്ളം ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നോക്കുമ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ്. പക്ഷേ ഇത് തണുത്തതിന് ശേഷം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു ചില്ലുകുപ്പിയിലേക്ക് മാറ്റി വെക്കാം.
അങ്ങനെ നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. ഏത് തരം മീനാണെങ്കിലും കുഴപ്പമില്ല, ഉണക്കമീനാണെങ്കിലും പച്ചമീനാണെങ്കിലും കുഴപ്പമില്ല. ഇത് സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് എല്ലാ അച്ചാറിനും നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.